നമസ്കാരം. സംസ്ഥാനത്ത് സഹകരണ ബാങ്ക് തട്ടിപ്പുകളുടെ ക്രമക്കേടുകൾ അനുദിനം പുറത്തു വരികയാണ്. കരുവന്നൂരിലെ തട്ടിപ്പിന് പുറമെ സാമ്പത്തിക തിരിമറിയുടെ നിരവധി വാർത്തകളാണ് ദിനംപ്രതി പുറത്തുവരുന്നത്. ഇപ്പോൾ ഏറ്റവും പുതുതായി മലപ്പുറം ജില്ലയിലെ CPM നിയന്ത്രണത്തിലുള്ള പറപ്പൂർ റൂറൽ സഹകരണ സൊസൈറ്റിയിൽ നടന്നത് 8 കോടിയുടെ തട്ടിപ്പെന്നാണ് വിവരം. രേഖകളിൽ കൃത്രിമം കാണിച്ചാണ് 3 വർഷം മുൻപ് 100 കണക്കിന് ആളുകളുടെ നിക്ഷേപത്തുക തട്ടിയെടുത്തത്. ജീവനക്കാരാണ് പണം തട്ടിയതെന്ന് ഭരണസമിതിയും 6 കോടി ഭരണസമിതിയുടെ കൊള്ളയാണെന്ന് ജീവനക്കാരും പരസ്പരം പഴിചാരുകയാണ്. ഇതിനിടെ 8 കോടിയുടെ ബാധ്യത അടക്കണമെന്നാവശ്യപ്പെട്ട് മലപ്പുറം സഹകരണ ജോയിന്റ് രജിസ്ട്രാർ ജീവനക്കാർക്കും ഭരണസമിതി അംഗങ്ങൾക്കും നോട്ടീസ് നൽകിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ തട്ടിപ്പ് വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് വിവരമുള്ളത്. അതേസമയം തന്നെ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ പിടിയിലായ പ്രതികൾ എല്ലാവരും സജീവമായ CPM പ്രവർത്തകർ തന്നെയാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 1st പ്രതി കരുവന്നൂർ ബാങ്ക് സെക്രട്ടറി TR സുനിൽ കുമാർ കരുവന്നൂർ ലോക്കൽ കമ്മിറ്റി അംഗമാണ്. 2nd പ്രതി കരുവന്നൂർ ബാങ്ക് ശാഖയുടെ മുൻ മാനേജർ ബിജു കരിമാകട്ടെ പൊറത്തുശ്ശേരി ലോക്കൽ കമ്മിറ്റി അംഗമാണ്. 3rd പ്രതിയായ സീനിയർ അക്കൗണ്ടന്റ് CK ജിൽസ് CPMന്റെ സജീവമായ പ്രവർത്തകരുമാണ്. ഈ കേസിൽ 46 പേരുടെ ആധാരത്തിലെടുത്ത വായ്പയുടെ തുക ഒരു വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതടക്കം വൻ തട്ടിപ്പുകളാണ് ബാങ്കിൽ നടന്നത്. CPM നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് ബാങ്കിന്റെ തലപ്പത്തുണ്ടായിരുന്നത്. തട്ടിപ്പ് വിവരം കണ്ടെത്തിയതിനെ തുടർന്ന് 13 അംഗ ഭരണസമിതി പിരിച്ചുവിട്ടിരുന്നു. ബാങ്കിന്റെ സെക്രട്ടറി ആയിരുന്ന TR സുനിൽകുമാറാണ് തട്ടിപ്പിന്റെ മുഖ്യ ആസൂത്രകനെന്ന് സർക്കാർ നിയോഗിച്ച 10 അംഗ കമ്മീഷന്റെ റിപ്പോർട്ടിൽ പറയുന്നു. 21 വർഷമാണ് ഇദ്ദേഹം ബാങ്കിന്റെ സെക്രട്ടറി ആയിരിക്കുന്നത്. ഇക്കാലയളവിലെല്ലാം ഇദ്ദേഹം ബാങ്കിനെ വഞ്ചിച്ചു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അങ്ങനെ കള്ളൻ കപ്പലിലാകുന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. എന്തായാലും കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയത് 200 കോടിയിലേറെ രൂപയുടെ കള്ളപ്പണ ഇടപാടുകളായിരുന്നു എന്ന് മുൻപ് തന്നെ തെളിയിച്ചിട്ടുണ്ടായിരുന്നു. സഹകരണ ബാങ്കുകൾ ഉൾപ്പെടെ എല്ലാ ധനകാര്യ സ്ഥാപനങ്ങളും പാലിക്കേണ്ട KYC രേഖകൾ സംബന്ധിച്ച് ചട്ടം ബാങ്ക് പാലിച്ചിട്ടില്ല എന്നും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും CPM അഴിമതികൾ തെളിഞ്ഞുകൊണ്ട് വരികയാണ്. ഓരോ ദിവസം കൂടുമ്പോഴും അത് നമുക്കെല്ലാവർക്കും അറിഞ്ഞു വരികയാണ്. എന്നാൽ എത്രയൊക്കെ അഴിമതികൾ വന്നാലും തന്റെ നേതാക്കന്മാരെ അല്ലെങ്കിൽ തട്ടിപ്പ് വീരന്മാരെ രക്ഷകൻ സാക്ഷാൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉള്ളപ്പോൾ നടക്കില്ലെന്ന് വളരെ നന്നായി അറിയാം. കാരണം നമ്മൾ അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രി രാജിവെക്കുക എന്ന നിയമസഭയിൽ പ്രതിപക്ഷം വളരെ ശക്തമായിട്ടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ പല നാൾ കള്ളൻ ഒരു നാൾ പിടിയില്ലെന്നാണ്. അതുകൊണ്ട് എന്താണെന്ന് വരാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.